ഈ പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിച്ചിട്ട് സീസൺ ടു കോപ്പൗട്ട് ബൈ Q7 അമൃത് വേണി ഹെയർലിക്സ് പോപ്പീസ് ബേബി കെയർ എംഫോമാരി.com മിൽക്കി മിസ് പനീർ ആൻഡ് സ്മൈൽ പാർട്ണർ വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവായ സ്വാഗതം. നസീർക്ക മച്ചച്ചി നസീർക്ക എന്തൊരു ഭംഗി നിങ്ങളെ കാണാൻ. നിന്റെ നല്ല ഭംഗിയാടാ. താങ്ക് യു കാ. ഞാൻ എപ്പോഴും ആലോചിക്കാൻ, സാധാരണ ആങ്കർമാരെ പോലെ അല്ല കാർത്തിക് ചെയ്യുന്നത്, ഭയങ്കര പിച്ചിലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നിങ്ങളുടെ കുറെ ബ്ലോഗൊക്കെ എടുത്തു നോക്കി. അപ്പൊ തുടക്കത്തിലുള്ളതൊക്കെ അതിന്റെ ഒരു വോയിസിന്റെ ഒരു ഉച്ചസ്ഥായി കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞരമ്പ് കൂട്ടി പോകുമല്ലോ, അങ്ങനെയൊക്കെ എടുത്താൽ നമ്മളൊക്കെ ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊക്കെ പിറ്റേ ദിവസം ഹോസ്പിറ്റലാണ്. കാരണം പണ്ട് ഞാൻ വ്ലോഗ് തുടങ്ങിയ സമയത്ത് മറ്റേ ഫോണിലല്ലേ വ്ലോഗ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ വോയിസ് കിട്ടൂല, ബാക്കിലുള്ള ആൾക്കാരെ സൗണ്ട് ഒക്കെ ആയിപ്പോ. അപ്പൊ അത് നോക്കി ഒച്ചത്തിൽ സംസാരിച്ചു തുടങ്ങി. അങ്ങനെയാണ് എന്റെ സൗണ്ട് ഉയർന്നത്. അല്ല ഇത് നിങ്ങളെ മാത്രല്ല, ഇപ്പൊ നമ്മള് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും. അപ്പൊ പലരും എന്നോട് പലരോട് ചോദിച്ചിട്ടുണ്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ എന്തിനാണ് ഇങ്ങനത്തെ സൗണ്ടിൽ സംസാരിക്കുന്നത്. അതായത് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോ അത് എന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഈ ട്രെയിനിന്റെ സൗണ്ട് അവിടെ പോയിട്ട് പറഞ്ഞാല് ഒരാളും കേക്കൂല. അപ്പം പറഞ്ഞിട്ട് ഈ ട്രെയിനില് യാത്ര ചെയ്തപ്പോ ഇതേപോലെ കൊറേ കൊല്ലം മുമ്പാട്ടോ. അപ്പൊ ഞാൻ ട്രെയിനില് ഒരു എന്താ പറയാ എ സി കമ്പാർട്ട്മെന്റ് അകത്തിരിക്കുന്നു. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഇരുന്നത് കുറച്ച് കണ്ടാൽ തന്നെ അറിയാം അവരൊക്കെ വലിയ ഉന്നതമായിട്ടുള്ള എന്തോ ഒരു ജോലിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്, ഫാമിലി ആയിട്ടിരിക്കുന്നു. അപ്പൊ എന്നെ കണ്ടു, പരിചയപ്പെട്ടു, പ്രോഗ്രാം ഒക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് ഒരു ആള് വന്നിട്ട് നമസ്കാരം, ഞാനൊരു വിമുക്രയാണ്ട് സാണു. പിന്നെ ഞാൻ കാണുന്നത് ഈ ട്രെയിനിന്റെ ബോഗിയുടെ ഒരറ്റത്ത് നിന്ന് അയാള് തുടങ്ങും വിമുക്രി പുല്ലേ എന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങി. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം അമേദ്യം കൂട്ടിക്കുഴച്ചു അങ്ങ് പോയി. നമുക്ക് പുല്ലും ഷിറ്റും മാത്രം എനിക്ക് കിട്ടി. എന്നിട്ട് അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ബ്രദർ വേറൊന്നും വിചാരിക്കരുത്, നമ്മളൊക്കെ ഈ സ്റ്റേജ് ഭയങ്കരമായി കണ്ട് ഇതിനെ എന്താ പറയുക ദൈവതുല്യമായി കണ്ടൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നതല്ലേ, നിങ്ങക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഞാൻ വേണം നിങ്ങൾക്ക് ഒരു അവസരം തരാം, നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞു. പറഞ്ഞു ഇക്കാട് കൂടെ എത്ര ഇടും? 500 രൂപ. അന്നാ 500 രൂപ കിട്ടും. എനിക്കത് 2000 രൂപ കിട്ടുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ നിന്നിരുന്ന മറ്റേ വലിയ ആൾക്കാരുണ്ടല്ലോ, അവരെന്റെ മുഖത്തൊരു നോട്ടം നോക്കി. ഇത് തന്നെ അല്ലാടാ നീയും ചെയ്യുന്നു. അയ്യോ എന്തായാലും അടിപൊളി സ്റ്റോറി, പോസിറ്റീവ് സ്റ്റോറി, ഫണ്ണി സ്റ്റോറിയിലൂടെ നമ്മളപ്പോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. അപ്പോ ഞാൻ പോയി കണ്ട സെൻസുമായിട്ട് വരാം സുഹൃത്തുക്കളെ. അതെ, ചിരിക്കാം ചിരിക്കാം, ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ അവസരം പമ്പരടിക്കാം. ഹലോ. ഹലോ. ആ ചിരി കണ്ടപ്പോ തന്നെ എന്തൊരു സന്തോഷം എനിക്ക്. ആ ചിരിയിലൊരു ഹൈലൈറ്റ് ഉണ്ട് സുഹൃത്തുക്കളെ. സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. ഈ ചിരി കാരണം എല്ലാവരും ഇപ്പൊ തിരിച്ചറിയുന്നു. ഞാൻ അങ്ങനെ ഫുൾ ടൈം പല്ലി അകത്ത് വെക്കാറില്ല. എന്തായാലും പോവാ, നല്ലതായിട്ട് പെർഫോം ചെയ്യാം. റെഡി ആണല്ലോ? തീർച്ചയായിട്ടും. പോയിട്ട് പോയ പിന്നെ സുഖമായിട്ടിരിക്കുന്നല്ലേ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അമ്മായിമ്മക്ക് സുഖമാണോ? അമ്മായിമ്മക്ക് സുഖമാണെന്ന് തോന്നുന്നു. അതെന്താ, എന്നെ കാണുമ്പോ ഭയങ്കര എക്സ്പ്രഷൻ ഇടുന്നോണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാറില്ല. കൈസം നാത്തവും വന്നാച്ച അമ്മയോടും അച്ഛനോടും പറഞ്ഞേ എന്നെ ഇറക്കി വിടണം, ഇങ്ങോട്ട് നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറയുന്ന സ്ഥിതിക്ക് ഇങ്ങോട്ട് നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വളരെ അന്ത, എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഞാൻ അവിടെ ഒന്നും അറിയാത്തവരെ വല്യ വെച്ചോണ്ട് വന്നു. പിന്നെ ഇവിടെ എല്ലാരും ചോദിച്ചോടെ സുധി ഇങ്ങനെ എല്ലാരെ പറ്റി പറഞ്ഞു, ചേട്ടാ പറ്റി മക്കളെ പറ്റി ഒക്കെ പറഞ്ഞല്ല, സുധിയുടെ സ്വന്തം ഒരു കൂടപ്പുറപ്പുണ്ടല്ലോ, അയാളെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അതെന്താണെന്നറിയാവോ? പുള്ളിയെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും നിൽക്കത്തില്ല, ഭയങ്കര ഇമോഷനാകും. പണ്ടേ ബീട്രൂട്ട് കറിയൊക്കെ ഇല്ലേ, ഈ ചുവപ്പ് കളറല്ലേ, അതൊക്കെ കാണുമ്പോഴത്തേക്കും പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ പിള്ളേരെ ഒറ്റമാത്രത്തിലൊക്കെ ഈ കറി വെക്കുമല്ലോ. എൻ്റെ വിചാരം അന്നൊക്കെ ഉണ്ടല്ലോ ഈ ബീട്രൂട്ട് കറി കാശുള്ളവർ മാത്രം വെക്കുന്ന കറിയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ വേലിച്ചീരയും കുമ്പളത്തിൻ്റെ ഇലയൊക്കെ വെട്ടിയറിഞ്ഞാണല്ലോ അമ്മ കറി വെച്ച് തന്നു വിടുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ബീട്രൂട്ട് കറി ചോദിക്കാരുന്നു.
പക്ഷെ അതിനും കൂടെ അവൻ ഞാനിപ്പോ വീട്ടിൽ ചെല്ലുന്ന് പറയുമ്പോ തന്നെ ഒരു ഒന്നൊന്നര കിലോ ആ വീട്ടിലോട്ട് തോരൻ മെഴുക്കുവരട്ടി പച്ചടി കിച്ചടി എല്ലാം അവൻ ഉണ്ടാക്കും. ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ, ഭയങ്കര ഇഷ്ടം അവൻ തന്നെ. ഇപ്പൊ ഒറ്റമറത്തെ കിളി പോലെ എനിക്ക് അവനും അവനും ഞാനും മാത്രമേ ഉള്ളൂ. അച്ഛനും ഇല്ല, അമ്മയില്ല, കൂടപ്പുറപ്പുകളിൽ ആരും ഇല്ല, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഞാൻ അമ്മച്ചോട് എപ്പോഴും ചോദിക്കുമായിരുന്നേ, എന്റെ ആങ്ങളക്ക് കണ്ണെന്ന് പേരിട്ട്, എന്റെ ചേച്ചിക്ക് റാണിയെന്ന് പേരിട്ട്, എനിക്ക് മാത്രം ഈ അമ്മ ഒരു പേര് പോലും ഇട്ടില്ല. ആ സുതി പ്രാവശ്യം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മച്ചാൻ അമ്മ എല്ലാം ഇവന്മാർക്ക് ഇവർക്കൊക്കെ പേരിട്ട് എന്നെ വിളിക്ക ഒരു ചെല്ലപ്പേര് പോലും വിടാം. ഞാൻ ഭയങ്കര ക്രൂരമായ ഇടപാടമ്മ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മ പറയാ, പിന്നെ എന്റെ കെട്ടുതാലും പൊട്ടിച്ച ചിറങ്ങി വന്നവർക്ക് ഞാൻ ഇനി ഇത് ഇടാൻ്റെ കുറവാണ്. ഫേമസ് ആയില്ലേ? നല്ല പേരല്ലേ? അമ്മ ഇട്ടിട്ടുണ്ട് പേര് കൂടെ. Your time starts now. ഹായ് മഞ്ചേച്ചി, ഞാൻ ഈ പ്രാവശ്യം ഇവിടെ പറയാൻ പോണത് എന്റെ അമ്മാവന്റെ കാര്യമാ. എന്നാ ചേട്ടാ, അയ്യേ താക്കോലോ എന്റെ പൊന്നു മനുഷ്യനെ ആ കഥകന്ന് ആ തൂണായിട്ട് വെച്ച കയറ് കണ്ടിച്ച് ചും അവിടെ അകത്തോട് കയറാൻ നോക്കും. ഇവിടെ ചങ്ക പൊട്ട് സ്റ്റാൻഡ് പഠിക്കുമ്പോഴാ അങ്ങനെ ചുഞ്ഞ സാധനം പോട്ട്. ആ ശരി ശരി, വെക്ക് വെക്ക്. എന്റെ പൊന്നു മഞ്ചേച്ചി, ഞാൻ ഈ പ്രാവശ്യം എൻ്റെ അമ്മാവൻ്റെ കാര്യം പറയാൻ ഓർത്താ വന്നത്. ഇങ്ങനെ സീൻ ഇറക്കിയ സ്ഥിതിക്ക് നീ ഇങ്ങനെ കാര്യം ഇവിടെ പറയുന്നു. ഇങ്ങനെ കൂടിയാണെങ്കിലും വീട്ടിൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മളൊക്കെ ഭയങ്കര സ്നേഹവും കാര്യം ചിലവിനായിരുന്നതിന് ഒന്നും ഒരു കുഴപ്പമില്ല. അടിപൊളി പരിപാടിയാണ് പുള്ളി. പക്ഷേ കുടിച്ചു കഴിഞ്ഞാൽ വീട്ടിലോട്ടൊക്കെ വന്ന് കിടന്നോളൂ, പക്ഷെ വീട്ടിലോട്ട് എത്താൻ ഭയങ്കര പാടാണ് പുള്ളി. ഈ കുടിച്ചു കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ച് സെറ്റായി വരുന്ന സമയത്ത് നമ്മുടെ വീട് ഒഴിയാകും, ബാക്കി കംപ്ലീറ്റ് വീട്ടിലും ചെന്ന് മുട്ടി വിളിക്കുകയും വരും. പെണ്ണെ കഥ ഉറക്കടി, കഥ ഉറക്കടി എന്ന്. പിറ്റേ ദിവസം നേരം വിളക്കും ഈ നാട്ടുകാർ മൊത്തം എന്നോട് പറയും, എന്റെ പൊന്നു സുധി ഒന്നെങ്കിൽ രതീഷിനെ കൊണ്ട് കുടി നിർത്തിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറയണം. ഞങ്ങൾക്ക് ശല്യം വേണമെന്ന് പറഞ്ഞ്. ഞാനും വിചാരിച്ചു എനിക്കും നാണക്കേടാ ഇത് അവസാനം ഗതി കേട്ടിട്ട്. ഞാൻ അവസാനം ഈ എന്ത് ചെയ്ത് പത്രത്തിൽ ഒരു വാർത്ത കണ്ട് മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താമെന്ന്. ഞാൻ ഉടനെ എന്നാ ചെയ്യാന്ന് അറിയാവോ, ഇതൊക്കെ വരുത്തി ചീ മനുഷ്യർ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ചേട്ടാ കുപ്പിയൊക്കെ മേടിച്ചിട്ട് വന്ന് വീട്ടിലിങ്ങനെ ഇരിക്കാൻ സമയത്ത് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കറി. ഞാൻ ഉടനെ ഈ ബീഫിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും തേങ്ങായും എല്ലാം കൊത്തിയിട്ട് സെറ്റായിട്ട് ഈ പൊടിയൊക്കെ ഇട്ട് കുഴച്ച് അങ്ങോട്ട് കൊടുത്ത്. ഈ മനുഷ്യൻ ഇത് കൊണ്ടൊക്കെയാണ് പോയി പോയി കഴിക്കാനൊക്കെ പോയിരുന്ന്. ഇയാളെ കുടിയും കഴിയൊക്കെ കണ്ട് തിരിച്ചു കൊണ്ട് വെച്ച് ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുടി മാറുന്നുണ്ടോ കുടി മാറുന്നുണ്ടോ എന്ന്. കുടി മാറി, കൂട്ടുകാരുടെ അല്ല. ഞാൻ നോക്കുമ്പോൾ പിന്നെയും പുള്ളി ഇത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ഞാൻ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യൻ മദ്യം കഴിക്കുമ്പോൾ ടച്ചിൻസ് ഉപയോഗിക്കുകയല്ലെന്ന്. കമ്മ്യൂണിസ്റ്റാച്ച് പറഞ്ഞാണ് ഇങ്ങനെ തിന്നുന്നതെന്ന്. ഇനി എന്നാ പറയാനാ, ഇന്നതൊന്നും പറയാനില്ലല്ലോ. ഇനി എന്നെ കുഴപ്പമെല്ലാം കാണിക്കണമെന്ന് ഞാനേ വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ചേട്ടാ എന്നോട് ചോദിച്ച്, ഒരു പെണ്ണ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചാലോ എന്ന്. ഞാനും വിചാരിച്ചു ശരി സെറ്റ് മേടിച്ചോന്ന് പറഞ്ഞ്. ഇങ്ങനെ ഈ മനുഷ്യൻ എന്നാ ചെയ്തു, പിള്ളേരെ ചോദിച്ച് മക്കളെ എന്നെ അടി മേടിക്കണ്ടെന്ന് ചോദിച്ച്. ചേട്ടായ ഉടനെ പിള്ളേർ പറഞ്ഞ് അച്ഛായ നമുക്ക് പൊറോട്ടയും ചിക്കൻ 65 മേടിച്ചാൽ എന്താ സെറ്റല്ലേ എന്ന്. ഇങ്ങനെയൊക്കെ കാണിച്ചൊരു ഒറ്റ പോക്കായിരുന്നു. ആ പോയി സാധനമൊക്കെ മേടിച്ചോണ്ട് വന്ന് കൊണ്ടുവന്ന് അടുക്കോട്ട് വെച്ചിട്ട് പ്ലേറ്റൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ നേരെ നിൽക്കുന്ന സമയം പൊതി അങ്ങോട്ട് അഴിച്ചു. ആ പൊതി അതുപോലെ അടച്ചു. അട്ട് അതുപോലെ കിറ്റിലോട്ട് നേരെ ഒറ്റ പോക്കാ. ഞാൻ വിചാരിച്ചത് എങ്ങോട്ട് പോയതായിരിക്കും, എന്നേലും കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മിണ്ടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഞ്ഞാത്തോമ്പർ വിളിച്ചേക്കുന്നത് സുധി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ മുന്നേ വരണമെന്ന്. ഞാൻ ഉടനെ ഈ മക്കളെല്ലാം വാരി കൂടുതൽ ഒറ്റ ഓട്ടം സ്റ്റേഷനിലോട്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്നാ ഈ മനുഷ്യൻ മുളക് ചാറി കുളിച്ചിങ്ങനെ നിൽക്കുന്നു. ഞാൻ അടുത്തോടെ ഒന്നും ചോദിച്ചു എന്നാ പറ്റി കേട്ടാ എന്നാ സംഭവം എന്ന്. അപ്പോഴല്ലേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇങ്ങനെ വിചാരിച്ച് ചിക്കൻ 65 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-65 കഷ്ണം വീട്ടിലോട് തന്നോണ്ട് വിടുവായിരിക്കും എന്ന്. ഈ 5 ബാക്കി 60 കഷ്ണം എന്തെങ്കിലും ചോദിച്ചാൽ തന്നവൻ്റെ തല നോക്കൊരു ഒറ്റയാടി. അവന്മാർ വെറുതെ ഇരിക്കുമോ? അവന്മാർ മുളകുള്ള ഒഴിച്ച് വാരി അവിടെ തലക്കുകയും ചെയ്തു. ഇതും കഴിയുമ്പോഴാണ് ഇപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? പിന്നെ ഇങ്ങനെയാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മനുഷ്യനെ. ഈ മനുഷ്യൻ്റെ പേരിൽ ഞാനൊരു ആത്മകഥ ഇറക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്.
അതിന് അങ്ങനത്തെ കഥയല്ല. രതീഷ നൂറ്റൊന്ന് മണ്ടത്തരങ്ങൾ. സുതിമോളെ, എന്തോ എന്നാ പറ്റിയടാ? ഇനി ചേട്ടായി ഒന്ന് മാറ്റി പിടിക്കുന്നത് നന്നായിരിക്കും. അങ്ങളെ ഇറക്കിക്കോ, അങ്ങളുടെ പേരിലൊരു സാധനം. അമ്മാവിന്റെ നെഞ്ചത്തോട്ട് പോകേണ്ടതായിരുന്നു. അതെ, ആ ഒറ്റ കോള് വന്നപ്പം കട്ടിയുടെ നെഞ്ചത്തോട്ട് തിരിച്ചു വന്നു അല്ലേ? അതെ അതെ. ഇതാ ഈ ഫോൺ ചില സമയത്ത് ഭയങ്കര ഉപദ്രവം ചെയ്യും. അപ്പൊ ഒന്ന് മാറ്റി പിടിക്ക. മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റും കൂടി ഒന്നും കൂടെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ഓക്കെ ആകും എന്ന് എനിക്ക് തോന്നുന്നു. സുതിമോള് മാത്രം നിന്നിട്ട് ഇളകി എക്സ്പ്രഷനും അങ്ങനെയാണ്, മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റൈലാ സംസാരിക്കുന്നതൊക്കെ പ്രസന്റ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണേ. സുതിമോളുടെ ആ തനതായ ശൈലിയൊന്നും വിടണ്ട, പക്ഷെ സ്ക്രിപ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഓക്കെ ശരി. ഞാൻ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞത്? കോമഡി ഒക്കെ കണ്ടന്റ് എടുക്കണം. അത് കണ്ടന്റായിട്ട് എടുക്കണം, അത് അതിനു മുമ്പേ പറയരുത്. ഇതിലിപ്പോ അതാണ് സംഭവിച്ചത്. കോമഡി ഉണ്ടായിരുന്ന ആദ്യമേ പറഞ്ഞു പോയി, കുറച്ച് അവിടെയും കൊടുത്തു കുറച്ച് ഇവിടെ ഇട്ടു. അത് പാടില്ല, അത് നമുക്ക് അഭിനയിക്കുന്നിടത്ത് വേണം വരാൻ. അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. സുതിമോള് ടി വി പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? മറ്റേ എന്താണ് വാർത്തകളൊക്കെ കാണാറുണ്ടോ? ന്യൂസുകൾ ഫോളോ ചെയ്യുന്ന ആളാണോ? അങ്ങനെ ടി വി ഇല്ല, ഇപ്പൊ മൊബൈൽ കാണാറുണ്ട്. മൊബൈൽ കാണാറുണ്ട്. പത്രം വായനയൊക്കെ ഉള്ള ആളല്ലേ? പത്രമൊന്നും ഞങ്ങൾ ഇവിടെ ഇടാൻ ആരും വരികയല്ല. ഒരു പട്ടി പോലും അങ്ങോട്ട് വരികയല്ല. പട്ടി അല്ലെങ്കിലും പത്രം എടുത്തില്ല, നമ്മുടെ അവിടെ മനുഷ്യന്മാരായിരുന്നേ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അത് പിന്നെ നമ്മൾ വിടാൻ പാടില്ല. ഞാൻ പറയാൻ കാരണം, ഹ്യൂമർ പുതിയ പുതിയത് വരണമെങ്കിൽ നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകണം. നമ്മളൊക്കെ തമാശ ഉണ്ടാക്കിയിരുന്ന ഒരു സമയത്ത് എന്താ വാർത്താ പ്രോഗ്രാമുകൾ കാണും, മറ്റുള്ള പല പരിപാടികളൊക്കെ കാണും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കണ്ടന്റുകൾ പുതിയത് പുതിയത് കിട്ടിക്കൊണ്ടിരിക്കും. അല്ല, നമ്മൾ ഈ ചേട്ടൻ്റെ ചുറ്റുവടത്ത് ഇടന്ന് കറങ്ങും. അപ്പം നമുക്ക് തമാശയ്ക്ക് ഒരു ലിമിറ്റേഷൻ വരും. കാര്യം ഇവിടെ വരുന്ന ഈ സ്റ്റാൻഡപ്പ് കോമഡിക്കാരെല്ലാം ചെയ്യുന്നത് ഒന്നില്ലെ ഭർത്താവ് അല്ലെങ്കിൽ അമ്മായിയമ്മ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. അതിൽ നിന്നൊക്കെ മാറണം. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണണം കേട്ടോ. അത് വേണം, കാഴ്ചയുടെ വ്യാപ്തി കൂടണം. എന്നാലേ തമാശയ്ക്കും അതേപോലെയുള്ള പുതുമ ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളിൽ ഏറ്റവും ആദ്യം ഹിറ്റായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ രമേഷ് പിഷാരടിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ? തീർച്ചയായിട്ടും പിഷു ആണ്. അപ്പോ പിഷു തന്നെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരുപാട് വായിക്കണം, അത് പത്രമാണെങ്കിലും ബുക്സ് ആണെങ്കിലും ഒരുപാട് വായിക്കണം. തമാശകളുള്ള ന്യൂസ് വരെ അതിനകത്തുണ്ടാവും. ഒരുപാട് ന്യൂസുകൾ കാണണം. പിന്നെ നസീറൊക്കെ പറഞ്ഞ വളരെ കറക്റ്റാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ, നസീറൊക്കെ പറഞ്ഞ പോലെ. അപ്പൊ ഇന്ന് എത്ര കിട്ടിയെന്ന് അറിയാം? തിരിഞ്ഞു നോക്കിയോളൂ. ഒരാൾ ചിരിച്ചു, അയ്യന്റെ സമയം. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കണം, അതേപോലെ ചെയ്യണം. നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്, ബാക്കിലേക്കല്ല. ഓക്കെ. അപ്പോൾ ഒരാൾ ചിരിച്ചു, അയ്യായിരം രൂപ സമ്മാനം. ഞാൻ പിന്നെ സുധിയുടെ ആ പോക്കിന് ഒരു ശ്രുതി ചേരലില്ല. അതെ അല്ലേ, ഒരു ശ്രുതി ഇല്ല. പോയനെ ഒരു ഒരു മുഖം വാടി പോവാ. ഒരു താളം വേണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ശ്രുതിയും താളവും കൂടെ ചേർന്നിട്ട് ഒരു പൈസ ഇങ്ങനെ ഫോൺ ഇങ്ങനെ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ. ഓയ്ക്ക് മുമ്പേ കോഴി കൂന്നൊരു സൗണ്ട് കേട്ടോ. അല്ല,
എങ്ങനെയായിരുന്നു? പക്ഷെ നീ അങ്ങനെയല്ല പാടിയത്. എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. അയ്യോ, ഇതാരാ എന്റെ സുന്ദരി കുട്ടികൾ എപ്പൊ എത്തി? ആണോ റെഡി ആണോ രണ്ടുപേരും പെർഫോം ചെയ്യാൻ? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ. എനിക്ക് ഉമ്മ രണ്ടുപേരും കൂടെ. ഓ, ഇതാരാ കരാട്ടെ മാഷ? ഓ, ഇതാരാ ഇത്? എന്തായാലും മക്കൾ രണ്ടുപേരും നല്ലതായിട്ട് പെർഫോം ചെയ്യണേ. ഓൾ ദി ബെസ്റ്റ് പോയിട്ട് വായ. എല്ലാർക്കും കുഞ്ഞിന് എവിടുന്ന് കിട്ടി ഈ സാരി? ഇത് അവരെ എനിക്ക് ഉടുത്തു. പാടിട്ടു വല്യ സാരിയാണല്ലേ. അതിന് കുഞ്ഞതാക്കിയതാ. മടക്കി 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 മടക്കി. നീയാങ്കിത? നീ തന്നെ അല്ലേ? ഒരു ചെറുക്കന്റെ ലുക്കല്ലേ, പഴയ ചില നടന്മാരുടെ ലുക്കില്ലേ. നോക്ക് ആ ബിഗും മീശയൊക്കെ വെച്ചിട്ട്. ഏതോ ജാപ്പനീസ് പടം കാണുന്നുണ്ട്. ചേരുന്നുണ്ട് കേട്ടോ. ഈ വിഗ് നമുക്ക് സ്ഥിരമാക്കിയാൽ എന്താ? ഈ വിഗ് നമുക്ക് സ്ഥിരമാക്കിയാൽ എന്താ? ഇത് നിന്റെ മുഖത്ത് ഇങ്ങനെ തന്നെ വെച്ചാലോന്ന്. അങ്ങനെ വെച്ചാ മതി. ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ കിട്ടിയല്ലേ. ഓ, നല്ല കാര്യം. ഒരു നാലഞ്ച് പേര് ഒന്ന് അടിച്ച താഴെ ഇടാം. അതെ, ഏപ്രിലി 28-ന് എന്റെ മാമന്റെ കല്യാണാണ്. മാമന്റെ കല്യാണൊക്കെയാണ്. നിന്റെ രണ്ട് അളകി പള്ളൊന്ന് പറക്കാൻ നോക്കാം. എന്നാലും നിന്റെ മാമന്റെ കല്യാണത്തിന് നിനക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റും. ആ ഓക്കെ ഓക്കെ. എന്റെ രണ്ടു പല്ല് ഇളക്കണ്ടേ? രണ്ട് പല്ല് ഇളക്കണ്ട്. ഇളകി വരുന്നുണ്ട്. അവളെ അമ്മ പറഞ്ഞിട്ടുണ്ട് സ്കിറ്റ് കഴിഞ്ഞിട്ട് പഠിച്ചുതരാമേ. എന്റെ അച്ഛന്റെ ഗൾഫിൽ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്ക. എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ്. എന്റെ അച്ഛന്റെ ഗൾഫ് എന്ന് പറഞ്ഞാൽ അച്ഛൻ മേടിച്ചാണോ ഗൾഫ്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതിന് വ്യക്തത ഇല്ലെന്നേ. പറഞ്ഞെടുക്ക. അതായത് ദാസാ, ഇവളുടെ അച്ഛൻ താമസിക്കുന്നത് ഗൾഫില്. ഓ, ആ ഗൾഫിലുള്ള ഇവളുടെ അച്ഛന്റെ സുഹൃത്തുക്കൾക്ക് നമ്മൾ എല്ലാവരും ഓരോ ഹായ് കൊടുക്കണം അല്ലേ? ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? നല്ല കുട്ടി, നല്ല കുട്ടി, നല്ല മഞ്ചാന്തി. ബാക്കി എല്ലാരും നല്ലതാണ്. അല്ലെങ്കിൽ വിവരമറിയും. അപ്പൊ എന്തായാലും അച്ഛന്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഹായ്. താങ്ക് യു. ശരി. എന്തോ നിങ്ങൾ എന്തോ കലാപരമായിട്ടൊക്കെ ഭയങ്കര കഴിവുള്ളവരാണെന്നോ, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ട് പാടാറുണ്ടെന്നോ, ഡാൻസ് ചെയ്യാറുണ്ടോ? അതാ പറഞ്ഞ അറിഞ്ഞു. അത് ഞങ്ങൾ കൂടെ ഒന്ന് കാണിച്ചതാ. ഞാൻ ഇവിടെ നിക്കട്ടെ. നോക്കട്ടെ, പാട്ടും ഡാൻസ് ചെയ്തോ. എല്ലാരും ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. എന്തിനീ നോക്കണേ ചന്ദീര നീ ഞങ്ങളെ. അയ്യോ ചന്ദീര നീ ഞങ്ങളെ. ഞാനില്ല മേപ്പോട്ട് കല്യാണ ചെക്കനുണ്ട്. തലേ കല്യാണ ചെക്കനുണ്ട്. എല്ലാരും ചൊല്ലണ് കല്യാണി നെഞ്ചിലെന്ന്. കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഇതെന്റെ അമ്മ പഠിപ്പിച്ചെന്നു. എന്റെ അമ്മ അത്. എന്റെ അമ്മ. നിങ്ങൾ അമ്മമാരാണോ പഠിപ്പിച്ചെന്നേ? തുടങ്ങാം. ശരി. അപ്പൊ നിയാങ്കിത എന്റെ ആത്മിക, ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഗുഷ് 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 ഗുഷ്. മാസ്റ്ററേ, കേറട്ടെ.
എന്റെ പേര് സുഭാഷിണി. ഓ, സുഭാഷിണി എന്നല്ലേ, അല്ലാതെ ഉച്ചഭാഷിണി എന്നൊന്നല്ലല്ലോ. പതുക്കെ പറഞ്ഞ മതി, എനിക്ക് കേക്കാ. ആ, വന്നു കഴിഞ്ഞും പറ. എനിക്ക് കറാട്ടെ പഠിക്കണം. ഈ പ്രായത്തിന് എന്തിനാ നിങ്ങൾ കറാട്ട പഠിക്കുന്നത്? അത് പിന്നെ എനിക്ക് ഒറ്റ മോന, അവന്റെ കല്യാണം ഉടനെ ഉണ്ട്. പെണ്ണാണെങ്കിൽ ചൂടാ. ഭയങ്കര ദേഷ്യക്കാരിയാണല്ലേ. അതല്ല, ജൂഡോ പഠിച്ചതാണെന്ന്. അവളെ മുന്നിൽ പിടിച്ചു നിക്കണെങ്കിൽ ഞാൻ ഒരു കരാട്ടെങ്കിലും പഠിക്കണ്ടേ? പിന്നെ വേണം വേണം. ബൈ ദ ബൈ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ആരും റീത്ത് എടുക്കൂ. അപ്പൊ മാസ്റ്റർ ചാവാൻ പോവാ? എന്തിനെ? അല്ല, റീത്ത് എടുക്കാൻ പറഞ്ഞു. റീത്ത് അല്ല, പ്ലീസ്. ഹാ, നല്ല ചിക്കൻ ബിരിയാണിന്റെ മണം. നീ കൈകൾ പൊക്കൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്ക, എന്റെ ക്ലാസ് തെറ്റിച്ചാൽ അയ്യോ, സിബബ് കഴിക്കാൻ പറ്റൊരു പ്രായം. ഇതൊക്കെ വ്യായാമല്ലേ. മാസ്റ്ററേ, എനിക്കൊരു സംശയം. ഈ കരാട്ടിലെന്തിനാ ഹുഷ് ഹുഷ് എന്ന് പറയുന്നേ? അല്ലാതെ പിന്നെ അയ്യോ അമ്മേ അത്താ ഇങ്ങനെ പറഞ്ഞാ ഇരിക്കാൻ പറ്റോ? മാസ്റ്ററേ, ഈ കരാട്ട പഠിക്കുമ്പോ ആഹാരത്തെ ശ്രദ്ധിക്കണോ? കരാട്ട പഠിക്കുമ്പോ? ഓ, കരാട്ട പഠിക്കുമ്പോ ആഹാരത്തിലല്ല, ആരോഗ്യത്തിലാ ശ്രദ്ധിക്കണ്ടേ. ഇല്ലെങ്കിൽ തല്ലു കിട്ടി ചുമച്ചൂപ്പാടൽകു. അതല്ല, കരാട്ടയെ പഠിക്കുമ്പോ ആദ്യം എന്താ കഴിക്കേണ്ടതെന്ന്? ആദ്യം ഒരു ശത്രു സംഹാര പൂജ കഴിക്കാം. ഓ, എന്താ ചെയ്യേണ്ടതെന്ന്? അതിന് നല്ല തീയറസ. അപ്പൊ നാട്ടിലടുത്ത് തല്ലിട്ടതായിരിക്കാം ഇത് മതിയോ? അതിനെ നാട്ടടുക്കി വെച്ച് ചുമ്മാ ഇരുന്നാ മതി. നിഞ്ഞാ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആ, ചോദിക്കേ. ഈ കരട്ടിയും കരലിയും തമ്മിലുള്ള ബന്ധം എന്താ അറിയാമോ? അതെനിക്കറിയാലോ. രണ്ടും നടങ്ങുന്നത് കാവച്ചിട്ടല്ലേ. ഓ, കാവച്ചൊരു കല്ലേട്ടിന്റെ ഏ വെച്ചത് ഏതെറിഞ്ഞു. അപ്പിന് ഓ വെച്ചൊരു ഓട്ടം കൊടുക്കും. മതി മതി, ഇനി നമുക്ക് അടവുകൾ തുടങ്ങാം. നിങ്ങൾ തടയാണോ? ഓക്കെ. അയ്യോ, എന്റെ നടുവടിങ്ങേ, ഞാൻ ഇനി എന്തേയേ? അയ്യോ, നിങ്ങൾ എന്നെ എന്തേ തടയാഞ്ഞേ? നിങ്ങൾ ത്രീ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മൂന്ന് നില പറഞ്ഞ. അയ്യോ, രണ്ടും ഒരേ അർത്ഥല്ലേ. അല്ല, നിങ്ങൾ മരുമകളെ ജോലി എന്തായിരുന്നു? ടീച്ചർ ആന്നാ പറഞ്ഞേ. എന്നാ പിന്നെ കല്യാണ വേഗം മുടക്കി ഒരു നേഴ്സിനെ കേട്ടാ പറ. അതെന്തിനാ? നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യം മരുമകളല്ല, ഒരു ഹോം നേഴ്സിന്. രണ്ടു പേര് ഉഗ്രനായിട്ട് ചെയ്തു. എനിക്ക് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടപ്പോ സന്തോഷവും തോന്നി, സങ്കടവും തോന്നി. അതാ ഉണ്ടായത്. സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രകടനമാണ്, കരാട്ടക്കാരനായിട്ടും പിന്നെ എന്താണെന്ന് പറയാ, വന്ന ആ ലേഡി ആയിട്ടുള്ള അല്ല അമ്മായിമ്മ അമ്മായിമ്മയായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഇല്ലേ, അത് ഗംഭീരമായിരുന്നു. സങ്കടം തോന്നി എന്താന്ന് അറിയോ? തമാശ കുറവായിരുന്നു. അതെല്ലാ തവണ എല്ലാരും പറയും കുറച്ച് തമാശ കുറവാണ്. തമാശ വേണ്ടേ? എന്നാലേ നമുക്ക് അല്ലേ മുമ്പോട്ട് ചിരിയൊക്കെ ആയിട്ട് ഇതിലൊക്കെ ഒന്ന് അമർത്തിയൊക്കെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സ്ക്രിപ്റ്റ് ആരായിരുന്നു? ഞങ്ങൾ അമ്മമാര്. അമ്മമാരോട് പറയണം, സ്ക്രിപ്റ്റ് എഴുതുമ്പോ അതിന്റെ അകത്ത് തമാശയും കൂടെ കൂട്ടി എഴുതി തരാൻ പറയണം. എന്നാലേ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ മാത്രമല്ല, ഓഡിയൻസിനും ചിരിക്കണ്ടേ? പക്ഷെ നിങ്ങളുടെ അഭിനയം കാണുമ്പോൾ അതിരുന്ന് ഇങ്ങനെ കണ്ടുപോകും. നല്ല രസമായിട്ട് രണ്ടുപേരും വൃത്തിയായിട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നടാ, രണ്ടുപേരും എന്ത് രസമായിട്ടാ അഭിനയിക്കണേ. പക്ഷെ ആ നമുക്ക് ആ ഭംഗി മാത്രം പോരാ, അഭിനയിക്കാനുള്ള കഴിവ് മാത്രം പോരാ നമുക്ക്. നമുക്ക് സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് തമാശയും കൂടെ വേണം. അടുത്ത പ്രാവശ്യം വരുമ്പോ ചക്കരകളിൽ നല്ല സ്ക്രിപ്റ്റുമായിട്ട് വരണം. അമ്മമാരോട് പറയണം നല്ല സ്ക്രിപ്റ്റ് കൊടുത്തു വരണം. എന്നിട്ട് ഇവിടെ നടിച്ച് പൊളിക്കാം. ഓക്കെ, ഇന്നിപ്പോ എത്ര കിട്ടി നോക്കാം. തിരിഞ്ഞു നോക്കി.
5. അപ്പോ ഒരാള് ചിരിച്ചു, 5000 രൂപ സമ്മാനം ലഭിച്ചു. അപ്പൊ ഒരാള് ചിരിച്ചു, 5000 രൂപ സമ്മാനം ലഭിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും പെർഫോമൻസ്. അടുത്ത പ്രാവശ്യം ഇവർ പറഞ്ഞ പോലെ കുറച്ച് കോമഡി ഒക്കെ കൂടുതലും കൊണ്ടുവരണം. ഓക്കെ, എന്നാ ബാ ഞാൻ കൊണ്ടായി തരാം. പൈസ വേണ്ടല്ലോ അല്ലേ? വേണോ? എന്തിനാ? ഒരു കവിത കൂടി ഞാൻ എഴുതി വെക്കാം, എന്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമനിക്കാം. ഹലോ വിജയ്, ഇയാള് പിന്നെ ദുൽഖർ സൽമാനായിട്ടാണല്ലോ വന്ന് നിക്കുന്നത്. സൂപ്പറാ, ഉള്ള സാധനം പിടിച്ച് കളിച്ചിട്ട് പോവാൻ നോക്കാം. ഹലോ ഹലോ വിശേഷം. റെഡിയാണോ? ലുക്ക് എന്തായാലും രണ്ടുപേരും കിടുക്കിയിട്ടുണ്ട്, ബാക്കി പെർഫോമൻസിൽ വെച്ചാലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാ കിട്ടോ. അഖിലേ അഖിലേഷേ, ഓ നിങ്ങൾ അവിടെ പറഞ്ഞ പോലെ ഉള്ള സാധനം വൃത്തിയായിട്ട് കളിച്ചിട്ട് പോകാൻ നോക്കുക. അതെ അതെ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ സുഖമാണോ? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് പുറത്തൊക്കെ അഭിപ്രായം? കല്യാണാലോചന വന്നു. ഇവനാ? എവിടെന്ന്? അച്ഛന്റെ പണി സൈറ്റ് ചെയ്താ. ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ട് പോയില്ലായിരുന്നു. ഓനിപ്പോ മനോരമയിലൊക്കെ ആണല്ലേ, 10-25 വയസ്സൊക്കെ ഉണ്ടല്ലേ, നോക്കുന്നില്ലേന്ന് ചെയ്യാനാ. അച്ഛൻ നിന്നെ നോക്കുന്നില്ല എന്നാണോ അതോ? അല്ല, കല്യാണാലോചന നോക്കുന്നില്ലേന്ന്. ചേട്ടന്റെ പരിചയത്തെ ഏതോ പെൺകൊച്ചുങ്ങളാണുണ്ടെന്ന്. ആ കഴിഞ്ഞ പ്രാവശ്യം കാർത്തി നിർബന്ധിച്ച് അവനെ കൊണ്ട് അവന്റെ ബയോഡേറ്റ പറയിച്ചില്ലേ? ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വേറെ ആരും കിട്ടിയാലോ? വേണ്ട, മാട്രിമോണി അല്ല ഇത്, മഴവിൽ മനോരമയാണ്. അല്ല, സംഭവം നല്ല റീച്ച് ഉണ്ട്. വേണ്ട, എനിക്ക് പെട്ടെന്ന് 10K അടിച്ചു. എനിക്ക് നിനക്കിനി അത്ര നിർബന്ധമാണെങ്കിൽ m4marry.com നമ്മുടെ അവിടെ പോയി രജിസ്റ്റർ ചെയ്യ്. ഞാനൊരു പരസ്യം കൂടെ ഒപ്പിച്ച് തന്ന്. അല്ലടാ, നിനക്ക് കല്യാണം കഴിച്ചിട്ടുള്ള മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനൊന്നുമില്ല. രാവിലെ എഴുന്നേക്കണം, പല്ലി തേക്കണം, കാപ്പി കുടിക്കണം. അല്ല, എന്തേലും പണി വേണ്ടടാ. ഓ അങ്ങനെ. അഖിലിനെ മാറ്റുന്നു, ഞങ്ങൾ രണ്ടു സ്കിറ്റ് കളിക്കുന്നു, ഒരു വീട്ടിലോട്ട് പോവല്ലോ. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നീ മിക്കവാറും കല്യാണം കഴിപ്പ് ഉണ്ടാവൂല. അവന്റെ മോത്ത് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് വേറെ സംഭവം ഉണ്ടായി. ഞങ്ങൾ ഈ ഷെഡ്യൂൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളെ പോലീസ് പിടിച്ചു, റെയിൽവേ പോലീസ് പിടിച്ചിട്ട് ഞങ്ങളെ കാര്യം അവിടെ നിക്കുക. ഞങ്ങള് ഇന്നിപ്പോ ഇഞ്ഞു വാടാ, അവിടെ ചെന്ന് വൈകിനെ പറ ചെന്ന് കഴിഞ്ഞപ്പോ പോലീസുകാരൻ, കുറെ പോലീസ്, രണ്ട് പോലീസുകാരെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. വേറൊരു പോലീസുകാരെ വിളിച്ചു, സാറേ ഇവണ്ടോ ഉമ്മാരെ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പേടിച്ചിരിക്കാം, ഇവന്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, ഞാൻ എന്റെ ഒന്നും ഇല്ല, എന്തൊന്നും അറിയത്തില്ല. ഞാൻ നൈസിനെ അങ്ങ് പള്ളി വിട്ടി ഇങ്ങനെ പോകുന്ന കേട്ടാ. പിന്നെ പോലീസുകാരൻ എന്റെ അടുത്ത് കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ പോലീസുകാരൻ പറഞ്ഞ്, മാവോയിസ്റ്റ് അല്ലടാ നീ? അല്ല സാറേ, മാവോയിസ്റ്റ് അല്ല. സ്കിറ്റ് കണ്ടിട്ടുണ്ടോ? മറ്റേ മാവോയിസ്റ്റിന്റെ സ്കിറ്റ്? പേടിച്ചു പോയി. അതൊരു നല്ലൊരു അനുഭവം ആയിരുന്നു. പിന്നെ എവിടെ റീച്ച് ആയെന്ന് ആലോചിക്കണം. അടിപൊളിയാടാ നിങ്ങള്. ഓക്കെ ശരി, അക്കേഷ് ആൻഡ് അഖിൽ, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. കൊടീശ്വരായ ഭഗീതരം പിള്ള, ലക്ഷങ്ങൾ വരുമാനം വരുന്ന ചെമ്മീൻ കട്ട്, കരിമീൻ കൃഷി, തിയേറ്റർ, പെട്രോൾ പമ്പ്. അല്ല, പുക വലിച്ചില്ല,
തിയേറ്ററിലും പെട്രോൾ പമ്പിലും പുക വലിക്കാൻ പാടില്ല. ഓ അങ്ങനെ അല്ല മുതലാളി എന്നെ വിളിപ്പിച്ചതിന്റെ കാര്യം. ഇയാളല്ലേ ഈ നോവലൊക്കെ എഴുതുന്ന മറ്റേ? അതെ ഞാൻ തന്നെ. കൈന്നിട്ട് വാസി കുന്തളപ്പൊടുവിന്റെ കുൽസിതം. ഓഹോ കുഞ്ഞമ്മക്കെന്താ മാമന്റെ അവിടെ കാര്യം? ആ അമ്മയാണോ ഞാനത് നോക്കാൻ കയറിയതല്ല. ആണോ? ഇതൊക്കെയാണ് എന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നോവലുകൾ. അങ്ങനെ ഇയാളെ ഞാൻ ഉപയോഗിക്കാൻ പോകുകയാണ് മുതലാളി. ഒരു എഴുത്തുകാരനായിട്ട് നീ എന്റെ ആത്മകഥ കുറച്ച് ബൂസ്റ്റപ്പ് ഒക്കെ ചെയ്ത് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് എനിക്ക് എഴുതി തരണം. മുതലാളി ഈ പച്ചയായ ജീവിതം അതുപോലെ കുത്തിക്കുറിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ജീവിതമാകുമ്പോൾ അവിടെ ഒരു വഴിത്തിരിവുകളൊക്കെ വേണം. വഴിത്തിരിവുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കുന്നുമേൽശാന്തയെ ഞാൻ പരിചയപ്പെട്ടു. മുതലാളി ഓ അത്തരത്തിലുള്ള കഥയെടുത്ത് ഞാൻ പണ്ടേ നിർത്തി. ഇതല്ല പിന്നെ വഴിത്തിരിവ്. ഇത് വഴിത്തിരിവല്ലോ, പിന്നെ വഴി തെറ്റല്ലേ. ഞാൻ പറയുന്ന സാധനം എനിക്ക് അതുപോലെ വൃത്തിയായിട്ട് ഇങ്ങ് എഴുതി തന്നാ മതി കേട്ടോ. ഓക്കെ മുതലാളി. മുതലാളി പറ 12 മക്കളിൽ ഏറ്റവും മൂത്ത പുത്രനായിട്ട് ഈ ഭഗീതരം പിള്ള ജനിച്ചു. ഈ സാധനം നീ നിന്റെ രീതിയിൽ സാഹിത്യം ചേർത്ത് എനിക്കൊന്ന് എഴുതി താ. ഇല്ലിക്കൽ കാട്ടിൽ ഒരു സിംഹക്കുട്ടി പിറന്നു. സിംഹക്കുട്ടിയോ? ആ ഞാനോ തന്നെ. ഇല്ലിക്കൽ കാടെന്ന് പറയുമ്പോ അവിടെ വല്ല കുരുവിയോ തത്തയൊക്കെ പോരെ? ലോജിക്കലി സിംഹക്കുട്ടി കറക്റ്റ് ആവുമോ? ലോജിക്ക് നോക്കണ്ട മലയാളി, അത് കറക്റ്റ് ആണ്. പുസ്തകം ഇറങ്ങുമ്പോ ചിലപ്പോ പ്രശ്നമായാലോ? ഈ പുല്ല് ആര് വായിക്കാൻ പോകുന്നു? ഒരു കുഴപ്പമില്ല മുതലാളി, ബാക്കി പറ. എന്റെ അച്ഛൻ ഏകദേശം 2 മാസം മുമ്പേ, അല്ല ഞാൻ ജനിക്കുന്ന 2 മാസം മുമ്പേ മലേഷ്യയിലേക്ക് നാടുവിട്ടു. മുതലാളി ഓ ഞാനിത് കൈന്നിട്ട് കയറ്റി എഴുതി വെക്കും. എടാ അതൊക്കെ നിന്റെ ഇഷ്ടം. ഓക്കെ. ഇല്ലിക്കൽ കാട്ടിൽ ഭഗീതരം പിള്ള ഒരു തന്തയില്ലാത്തവനാണ്. ഭഗീതരം പിള്ള ജനിക്കുന്നതിന് 6 വർഷം മുമ്പേ ഭഗീതരം പിള്ളയുടെ അച്ഛൻ മലേഷ്യയിലേക്ക് നാടുവിട്ടു. 6 വർഷോ? ഞാൻ പറഞ്ഞില്ലേ മുതലാളി ഞാൻ കൈന്നിട്ട് കയറ്റി വെക്കുന്നു. ഇയാള് കൈന്നിട്ട് കയറ്റി എഴുതണ്ട, ഞാൻ പറയുന്ന പോലെ മാത്രം സാഹിത്യം ചേർത്ത് എനിക്ക് എഴുതന്നാ മതി. എന്റെ അച്ഛൻ ഒരു വൃത്തികെട്ടവനും അപാസനുമായിരുന്നു. മുതലാളി ഓ എല്ലാവർക്കും അറിയാവുന്ന കാര്യം നോവൽ എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? പറയുന്നല്ലോ അങ്ങോട്ട് എഴുതാ. ചെറുപ്പത്തിൽ എനിക്ക് ഒരേ ഒരു നിക്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഒരു തുളയുള്ള നിക്കർ. മുതലാളി അത് നമുക്ക് ഇങ്ങനെ എഴുതിയാലോ? എങ്ങനെ? ഏത് തുളയെ കൂടെ കാലിടണം എന്ന് ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു നിക്കർ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോ ഭയങ്കര ദാരിദ്ര്യം ഫീൽ ചെയ്യൂലേ. അങ്ങനെ തോന്നുന്നു. അങ്ങനെയാണ് നമ്മ പണക്കാരുടെ റൂട്ടിലോട്ട് മാറ്റി എഴുതാം. അങ്ങനെ എഴുത. എയർ കണ്ടീഷൻ പിടിപ്പിച്ച ഒരു നിക്കർ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എടാ അത് കൊള്ളാം. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. പറ മുതലാളി. ആ സമയത്ത് എനിക്ക് ആരെങ്കിലും നമസ്കാരം തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു നമസ്കാരം കൊടുക്കത്തില്ലായിരുന്നു. മുതലാളി എന്ത് ക്രൂരനായിരുന്നു. അതുകൊണ്ടല്ല. പിന്നെ ഹുക്കില്ലാത്ത നിക്കറ, നമസ്കാരം പറഞ്ഞാൽ നിക്കർ താഴെ പോകും. അങ്ങനെ മുതലാളിക്ക് അങ്ങനെങ്കിലും പറയാനെങ്കിലും ഒരു നിക്കർ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. എനിക്ക് അതുപോലും ഇല്ലായിരുന്നു. അയ്യോടോ മുതലാളിക്കറിയാവോ, ചെറുപ്പകാലത്ത് എന്റെ പകൽ സമയം മുഴുവൻ ഞാൻ ചെലവഴിക്കുന്നവളാണെന്നറിയോ? ആറ്റിന്റെ വക്കിലായിരുന്നു. അതെന്തിനടേ? അതാ ആരെങ്കിലും വരുമ്പോ ഞാൻ ആറ്റിലിറങ്ങും, അവര് പോകുമ്പോ ഞാൻ ആറ്റിന്റെ കരകേറി ഇരിക്കും. അങ്ങനെ അതെ അതെ അതെ. എടാ ഞാൻ ഈ പണത്തിനോടായിരുന്നു എനിക്ക് ഭയങ്കര ഭ്രമം. ആ പണത്തിന് വേണ്ടി ആഹാരം പോലും കഴിക്കാതെ ഞാൻ ഓടിയിട്ടുണ്ട്. നീ എന്തിനാണ് കരയുന്നേ? ഫ്രാന്ന് എഴുന്ന എങ്ങനാ? അറിയാത്ത പോലെ എഴുതി വെക്കണേ. അങ്ങനെ പണത്തിന് വേണ്ടി ഞാൻ രവി മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോയി. പുള്ളിക്കാരൻ എന്നെ ഡെയിലി മർദ്ദിക്കുമായിരുന്നു. മുതലാളി ഈ ചെറിയ മർദ്ദനങ്ങളൊക്കെ നമുക്ക് ഈ നോവൽ എഴുതണോ? അങ്ങനെയാണല്ലേ. വലിയ മർദ്ദനങ്ങൾ പോലും മുതലാളിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ വേണോ എഴുതാൻ? അങ്ങനെ ഇരിക്കെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അതെന്തോ? എന്റെ ഈ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്ക് കൈപ്പോട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. തളർന്നു കിടക്കുന്ന മനുഷ്യൻ പോലും ഇവനെ കൈമടക്കി അടിക്കാൻ പോയി. ഇവന്റെ സ്വഭാവം എന്തോ ആയിട്ടായിരിക്കും. നീ എന്തുകൊണ്ട് കിടന്ന് ഒന്നുമില്ല മുതലാളി, മുതലാളി ബാക്കി പറ. അങ്ങനെ ഇരിക്കെ എന്റെ രവി മുതലാളി മരിച്ചു പോയി. പാവം. അങ്ങനെ മുതലാളി അറിയുന്നവരെല്ലാം മുതലാളി അടുത്തോട്ട് വന്നിട്ട് മുതലാളി അതെടുത്തോണ്ട് പോകുന്നു, ഇതെടുത്തോണ്ട് പോകുന്നു. എല്ലാരും ഓരോന്ന് 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 എടുത്തോണ്ട് പോയി. ഞാൻ മുതലാളിയുടെ ഒരേ ഒരു കാര്യം മാത്രമേ എടുത്തോളൂ. അതെന്തുമായിരുന്നു മുതലാളി? നല്ലവരല്ലേ. അങ്ങനെ ഞാൻ വലിയ കൊടീശ്വരനായിട്ട് മാറി. ഇത്രയും വലിയ സാഹസികമായിട്ടുള്ള ഒരു കാര്യം എങ്ങനെ ഒറ്റ വാക്കിൽ എഴുതാം? വലിപ്പിച്ച് നേടിയെടുത്തു. അങ്ങനെ ഈ പണത്തിനോടുള്ള ഭ്രമം എനിക്ക് പിന്നെ മാറിയില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മൃഗമായിട്ട് ഞാൻ മാറി. ഉണ്ടായിസം, പണത്തട്ടിപ്പ്. പിന്നെ പടപടയെന്ന് പറഞ്ഞ കിട്ടത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. പറ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി പല തെറ്റുകളും ചെയ്തു. പണത്തട്ടിപ്പ്, ഉണ്ടായിസം, പിടിച്ചുപറി, മോഷണം. അങ്ങനെ ഞാൻ പണത്തിന് വേണ്ടി വലിയൊരു മൃഗമായിട്ട് മാറിക്കൊണ്ടേയിരുന്നു. മുതലാളി എന്ത് ക്രൂരനായിരുന്നു മുതലാളി. താങ്ക് യു.
എഴുതുമ്പോ ഇത് വെളുപ്പിച്ച് വേണം എഴുതാൻ, ഇത് അതേപോലെ എഴുതി വെക്കരുത്. അങ്ങനെ ഞാൻ ചെയ്യും മുതലാളി. അങ്ങനെ ചെയ്യരുത്. പണത്തട്ടിപ്പ് ഉണ്ടായിട്ട് ബാക്കി എന്തുവായിരുന്നു മുതലാളി? എന്തോ ഈ ചെയ്ത് കൂട്ടിയ ഈ കുറ്റകൃത്യങ്ങൾക്ക് വല്ല തെളിവല്ല ഉണ്ടായിരുന്നു? ഇഷ്ടം പോലെ പൈസ കിടക്കുമല്ലോടാ, നമ്മളെല്ലാം അങ്ങ് ഒതുക്കി അങ്ങ്. എങ്കിൽ മുതലാളി നിങ്ങൾ പെട്ട് കേട്ടോ. എങ്ങനെ? ഞാനുണ്ടല്ലേ ഈ റെക്കോർഡ് ചെയ്ത് ഇതിനകത്താന്നറിയോ? സ്ഥല സി എയുടെ വാട്സാപ്പ് ചാറ്റിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് എപ്പോഴും അങ്ങനെ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യടാ. സാധാരണ ഞാൻ ഏത് മെസ്സേജ് അയച്ചാലും പുള്ളി കാണാത്തതാ. പക്ഷെ ഇതിനാണെങ്കിൽ എനിക്കൊരു കൺഗ്രാചുലേഷൻ മെസ്സേജ് വിട്ട് ഒരു തംസപ്പ് വിട്ട്. നിന്റെ പേരെന്തോന്ന്? കൈ നിട്ട് ബാസി. എടാ ബാസി, ഓ ഇന്നാ കൈ നിട്ട് ഒരു പിടി. അഖിലേ, അഖേഷേ, ഓ ഉള്ള കൗണ്ടറുകളൊക്കെ ഫ്രഷ് ആയിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും നീ ഒരിടത്തും ഒരു ശകലം ശകലം ഒരു സ്ഥലത്ത് പോയായിരുന്നു, പക്ഷെ അത് മാനേജ് ചെയ്ത് പോയി. നല്ല സ്ക്രിപ്റ്റ്, നല്ല കൗണ്ടറുകൾ, രണ്ടുപേരും മീറ്റർ പിടിച്ചിട്ട് നല്ല രസം. നീ നന്നായിട്ടുണ്ട് കേട്ടോ. നിന്റെ ആ ഫോൺ ഓയിലാണ് ഇവന്റെ കളി കിടന്ന് ചെയ്യുന്നത്. രണ്ടുപേരും മനോഹരമായിട്ട് ചെയ്തു. ഗംഭീര സ്ക്രിപ്റ്റ് ആയിരുന്നു, അടിപൊളി. അഖിൽ ആൻഡ് ആകേഷ്, നമ്മളിപ്പോ ഒരു നല്ല സീൻ ഒരു സിനിമയിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചാലറിയും അതിനൊരു താളമുണ്ട്. അതുപോലെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ പെർഫോം ചെയ്തതിന് ഒരു താളം ഉണ്ടായിരുന്നു. നിങ്ങൾ സ്പീഡ് കൊടുക്കേണ്ടടുത്ത് സ്പീഡ്, സ്പീഡ് കുറയ്ക്കേണ്ടടുത്ത് സ്പീഡ്, ടൈമിങ്ങിൻ്റെ ആ എക്സ്പ്രഷൻ, അഖിലിൻ്റെയൊക്കെ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെ വന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് പിന്നെ അതിൽ നിന്ന് മാറിയാണ് അടുത്ത ഡയലോഗ്, അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു. രണ്ടുപേരും നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു, പൊളിയായിരുന്നടാ. താങ്ക് യു. നമ്മൾ ചില സ്കിറ്റുകളൊക്കെ കാണുമ്പോഴേ നമുക്ക് തോന്നുന്നു ഇത്രയൊന്നും വേണ്ടായിരുന്നു, കുറേയൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ഇവിടെ, ഇത്ര ലെങ്ത് വേണ്ട അല്ലെങ്കിൽ ചില തമാശകളൊന്നും കൊള്ളൂലെന്നൊക്കെ. പക്ഷെ ഈ സ്കിറ്റിനകത്ത് ഒന്നും കളയാനില്ല. അഞ്ചല അത്ര മനോഹരമായിരുന്നു, അതൊരു പുതുമയുണ്ടായിരുന്നു. കാര്യം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മുതലാളി അയാളും അയാളുടെ ഒരു ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവന്നു, അതിൻ്റെ കുറേ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇല്ലേ, നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ടൈമിങ്ങോടുകൂടിയാണ് ചെയ്തത് കേട്ടോ, അസലായിരുന്നു. മറ്റേ ആ പേര് എന്തൊക്കെയായിരുന്നു അവൻ എഴുതിയ കഥകളുടെ പേരെന്ന് പറഞ്ഞാ? കുണ്ടളപ്പുഴുവിന്റെ കുൽസിതം. കുന്തളപ്പുഴുവിന്റെ കുൽസിതം. കുഞ്ഞമ്മയ്ക്ക് എന്താ മാമന്റെ അവിടെ കാര്യം? അമ്മയാണോ ഞാനത് നോക്കാൻ കയറിയതല്ല. ഇതൊക്കെയായിരുന്നു എന്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നോവലുകൾ. അത് വിത്ത് എക്സ്പ്രഷൻ ആണ്, രസമുണ്ടായിരുന്നത്. നല്ലായിരുന്നു, നല്ല രണ്ടുപേരും കലക്കി കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചോ. ഓക്കെ ശരി, അപ്പം എന്തായാലും അടിച്ചു പൊളിച്ചു. ഇന്ന് എത്ര കിട്ടിയെന്നറിയാം, തിരിഞ്ഞു നോക്കിക്കോളൂ. ഇനി ഇവനെ നമുക്ക് നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് എറിഞ്ഞു കൊടുത്താലോ? അത് വേണ്ട, ഈ ഡ്രസ് കാണുമ്പോൾ പെട്ടെന്ന് ജോസ് പ്രകാശ് സാറിന് ഓർമ്മ വരുന്നു അല്ലേ. അപ്പോ ഓക്കെ, വളരെ സന്തോഷം. ഗംഭീര സ്കിറ്റ് ആയിരുന്നു, മൂന്ന് പേര് ചിരിച്ചു, 50,000 രൂപ ബമ്പർ പ്രൈസ്. Q7 തിന്നർ നൽകുന്ന സ്നേഹ സമ്മാനം വീരിച്ചു. ടൂത്ത്പേസ്റ്റ് നൽകുന്നേ ഒരു സ്നേഹ സമ്മാനം. ഇന്നത്തെ കപ്പലിൽ ഇത് സിംഗപ്പൂരിലേക്ക ഒരെണ്ണം അവനും കൊടുക്കുക, പല്ലിയേക്കട്ടെ. ഒന്ന് കണ്ണു തട്ടിയപ്പോ വിളിച്ചടിക്കാ പിള്ളേരെ കിടിലും. ഞാൻ തുടക്കം മുതൽ എന്റെ വരെ ചിരിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതുപോലെ ഈ പൈസ കീപ്പ് ചെയ്ത് പോട്ടെ. ടെൻഷൻ അടിയൊക്കെ വന്നാണല്ലോ, ഇതൊക്കെ വലിച്ചു പറിച്ച് കളയുന്നേ പോട്ടെ. നല്ല അടുത്ത പ്രാവശ്യം ഇതുപോലെ പൊളിക്കാം, പോയിട്ടോ.
ഒരു ചിരി കണ്ടാൽ അത് കണ്ടാൽ അത് മതി, ചിരി പോകാനുള്ള എന്തോ സാധനം, ചിരി കേട്ടാൽ അത് കേട്ടാൽ അത് മതി. എന്തോ കോളുവായിട്ടാണല്ലോ നിന്റെ വരവ്. തീർച്ചയായിട്ടും കാ, നമ്മുടെ സ്വന്തം സ്മൈൽ പാർട്ണറായ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര ഗെയിം സന്നാഹം ചെയ്തിരിക്കുകയാണ്. അതെ, ഗെയിമിന്റെ ഒടുവിൽ സമ്മാനവും ഉണ്ട്. ഞങ്ങൾ എല്ലാം പങ്കെടുക്കാം. മോഹൻ തെളിഞ്ഞോ, പക്ഷെ ചെറിയൊരു പരിപാടി ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷെ അതിന് മുന്നേ ബില്ലി വൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ചാലക്കുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഇപ്പോ ലോകമെമ്പാടും പേരെടുത്ത് നിൽക്കുന്ന നല്ല അടിപൊളി ബ്രാൻഡാണ് ബില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. അതെല്ലാവർക്കും അറിയാലോ. അതെ, നമ്മുടെ സ്വന്തം മലയാളിയായ ഡെന്റൽ ഡോക്ടർ ഡോക്ടർ ജിജു ജോണാണ് ഈ ടൂത്ത് പേസ്റ്റുകളുടെ എല്ലാം ഫോർമുല സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും കിടില ഒരു ബ്രാൻഡ് നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് ഒരു കുഞ്ഞു ഗെയിം കളിപ്പിച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങൾ തരാൻ ഞാൻ വേദിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ വരില്ലേ? അപ്പൊ വേദിയിലേക്ക് വന്നാലും അപ്പോ ബേസിക്കലി ഈ ഓരോ പേപ്പറിലും ഓരോ തരത്തിലുള്ള ചിരിയുണ്ട്. നിങ്ങൾ മൂന്നുപേരും ആർട്ടിസ്റ്റുകളാണല്ലോ, അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന ചിരി അതേപോലെ നിങ്ങൾ ചിരിച്ചു കാണിക്കണം. അതാണ് സിമ്പിൾ അല്ലേ? കൊലച്ചിരി. ഇത്ര കൃത്യമായിട്ട് ഒരു തന്നെ എടുക്കാൻ പറ്റിയത് ഇവന് മാത്രമാണ്. ഇത് കണ്ടാ ഞാൻ ചിരിച്ചു പോവുക. ഇതാണ് കൊലച്ചിരി. അയ്യേ പുഞ്ചിരി പുഞ്ചിരി, എവിടെ നോക്കട്ടെ. ആയിക്കോട്ടെ തന്നാലും എന്താ വരാൻ പോണത്. പ്രേമചിരി. പ്രേമത്തിന് അങ്ങനെ ഒരു ചിരിയുണ്ടോ? ആണോ? യെസ്. ഞാൻ പാട്ട് പാടിപ്പിച്ചിരിക്കും. ഒരു നോടിപ്പും അർദ്ധങ്ങൾ ചേർന്നിടുന്നത്. ഇതിന് പറ്റിയത് സംഗ്രൂന്റെ ചിരിയാ. നിന്റെ റൊമാൻസിന് വിലയില്ല. ഈ മൂന്നെണ്ണത്തിനും നോക്കി കഴിഞ്ഞാൽ എനിക്ക് റൊമാൻസ് വരത്തില്ല. അതുകൊണ്ട് അതെ, മൂന്നെണ്ണത്തിന് നോക്കിയാ വരികയല്ലെന്നാ പറഞ്ഞ. അപ്പൊ ഞാൻ വായുവിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞോളാം, ചിരിച്ചോളാം. നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മോനായിട്ട് വരും. ഓ, അവന്റെ പേര് വായു. അതെ, എന്നാ എനിക്ക് അവനൊന്ന് കാണണം. അപ്പൊ കഴിഞ്ഞ സമ്മാനം. അപ്പൊ നിങ്ങൾ മൂന്നുപേരും ഈ ടാസ്കുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ. മൂന്നുപേരും മാത്രം ചെയ്താ പോരല്ലോ. പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് തീരുമാനമുണ്ട്. ഉണ്ട്. അട്ടഹാസം. ഇതിനെല്ലാം ഞാനും ചിരിച്ചത്, ഈ ചിരിതിനെല്ലാം ഞാനും ചിരിച്ചത്. അതെ, അത് കൊലച്ചിരി ആയിരുന്നു. പക്ഷെ എനിക്ക് ചിരിച്ചപ്പോ അട്ടഹാസമായി പോയതാ. ഞാൻ മാറ്റിച്ചിരിക്കണ. വേണ്ട, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നാല് പേർക്കും സമ്മാനം ഞാൻ വേദിയിലേക്ക് വരുത്തേണ്ട. സുഹൃത്തുക്കളെ, ഗിഫ്റ്റുകൾ പ്ലീസ്. ആര് കൊണ്ടുവരും? ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഇവിടെ ചായക്കടക്കാരനുണ്ട്, ഇതേപോലെ തന്നെയാ. രണ്ട് പൊറോട്ട, മൂന്ന് ചായ, എന്നിട്ട് പുള്ളി തന്നെ എടുത്തിട്ട് വരും. അതുപോലെ തന്നെ നല്ല ഗിഫ്റ്റ് ആവട്ടോടാ. അടിപൊളി അടിപൊളി. രണ്ട് കൊല്ലത്തേക്ക് പല്ലി തേക്കാൻ. അതെ, ഇരുന്ന് തേക്കാം. എടാ, ഈ ബില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ ഈ ഒരു ബ്രാൻഡില് ആദ്യമായിട്ട് ഇറങ്ങിയത് വൈറ്റ് എന്ന് പറഞ്ഞ ടൂത്ത് പേസ്റ്റ്. അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാ വയസ്സായവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ്. അതിനകത്ത് എക്സ്ട്രാ സൈലറ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റി ബാക്ടീരിയൽ ഘടകം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സൂപ്പറാ. എടാ, അത് മാത്രമല്ലടാ, ഇവർക്ക് ആയുർവേദത്തിലും ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഈ ആയുർവേദ മരുന്നെല്ലാം കൂടെ വെച്ചിട്ട് അതിന്റെ പേര് റൂബി റേ എന്നാണ്. എടാ, ഞാൻ പറഞ്ഞില്ല റൂബി റേ? റൂബി റേ അതാണിത്. എടാ, അത് മാത്രമല്ലടാ,
ചെറിയ പിള്ളേർക്കുണ്ട്. ഒരു വയസ്സ് മുതൽ 6 വയസ്സുവരെയും 6 വയസ്സ് മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒന്നാമത്തെ ടൂത്ത് പേസ്റ്റ് അതാണ് ഇത് ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നുമില്ല, എല്ലാം നാച്ചുറലാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. എടാ ഇതില് സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉണ്ട്, അതേപോലെ കോക്കനട്ടിന്റെ ഫ്ലേവർ ഉണ്ട്. അതാണ് പിള്ളേർക്ക്, പിള്ളേർക്ക് കുഞ്ഞുങ്ങളല്ലേ, അതിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതാണ്. അത് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങള് പല്ലെടുക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പോകാം. അപ്പൊ അതിൽ യാതൊരു വിധത്തിലുള്ള മായമില്ലാത്തതും വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഈ സ്ട്രോബെറിയുടെയും കോക്കനട്ടിന്റെയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നാച്ചുറൽ ആണ്, ആർട്ടിഫിഷ്യൽ ഒന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഈ പല്ലുപൊളി പാണല്ലേ, ഭയങ്കര കുഴപ്പമാണ്. നമ്മള് എന്തെങ്കിലും ഈ തണുത്തതോ ചൂടോ ഒക്കെ കുടിക്കുമ്പോ നമ്മളങ്ങ് വല്ലാതാകും. അതിന് നമ്മുടെ വില്ലി വൈറ്റിന്റെ സെൻസിറ്റീവ് ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പ്രോഡക്റ്റ് ആണ് പിങ്ക് സോൾട്ട്. അയ്യോ അതവിടെ അല്ല, അത് ഉടനെ ലോഞ്ച് ആവും ചേച്ചി. ഇല്ല, ലോഞ്ച് ആവുന്നേ ഉള്ളൂ. ലോഞ്ച് ആവുമ്പോ നമുക്ക് വീട്ടിൽ കിട്ടും ആ സാധനം. മൊത്തത്തിൽ പറഞ്ഞ ഒരു കുടുംബത്തിന് പറ്റിയ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇത് മാത്രമല്ല ചേച്ചി, ഇവരുടെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകൾ വേറെ ഉണ്ട്. ആ പിന്നെ ടൂത്ത് ബ്രഷ്, ഷേവിംഗ് ജെല്ല്, ഹെയർ കളർ ഷാംപൂ, ഷേവിംഗ് റൈസർ, അതൊക്കെ തരാൻ പറ. അതല്ലേ നമ്മൾ ആണുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. തീർച്ചയായിട്ടും, പക്ഷെ അതൊക്കെ ഇപ്പൊ വിപണിയിലോട്ട് അവർ ഇറക്കാൻ പോകുന്നതേ ഉള്ളൂ. മതി, എന്നിട്ട് മതി. കമ്മിങ് സൂൺ. ഇക്ക പിന്നെ ഇക്കൊക്കെ അത്യാവശ്യമാണെങ്കിൽ ഇവരുടെ തന്നെ റെഡ് ജെല്ലും കേവാക്കും ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ കൊണ്ട് പൊളിച്ചടിക്കോ, ബാക്കി സാധനങ്ങൾ ഇറങ്ങുമ്പം. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ട് പ്രേക്ഷകർ ഹാപ്പി, ഗിഫ്റ്റ് കിട്ടിയപ്പോ നമ്മള് ഹാപ്പി. ഇനി നീ ഹാപ്പി ആയിട്ട് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യോ. ഓക്കേ സുഹൃത്തുക്കളെ, ഒറിജിനൽ ഇഡിജിനി നമ്പർ 3 സീസൺ 2 കോ പോഡ് ബൈ Q7 നിന്ന് നമ്മുടെ വേണി ഹെയർ ലിക്സ് പോപ്പീസ് ബേബി കെയർ empomary.com മിൽക്കി മിസ് പനീർ ആൻഡ് സ്മൈൽ പാർട്ണർ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ മറ്റൊരു ഇടിവേട്ട എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം കാർത്തിക് സൂര്യ, മനുഷ്യജി, നസീർഗ, ടാറ്റ കൊടുക്കൂ. ടാറ്റ.